കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയും കൂടെ വർക്ക് ചെയ്ത ആളുമായിരുന്ന മനു സാർ എന്നെ വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എടാ നമ്മളെല്ലാം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ, ഇന്നലെ നമുക്കൊരു തീരെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിന് കസ്തൂരി മണമുള്ള ഈണങ്ങൾ സംബന്ധിച്ച നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ മാസ്റ്റർ വിട വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കും തോന്നിയത് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്നോർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് നോട്ട്സ് ആൻഡ് അഡീഷണൽ പീസ് ഓഫ് ഇൻഫർമേഷൻ. മലയാള സിനിമാ സംഗീത ലോകത്തിന് അനശ്വരങ്ങളായ നിരവധി ഗാനങ്ങൾ സംഭാവന നൽകിയിട്ടുള്ള പ്രിയങ്കരനായ സംഗീത സംവിധായകൻ MK അർജുൻ മാസ്റ്റർ വിട വാങ്ങിയിരിക്കുന്നു. പാടാത്ത വീണയും പാടും, കസ്തൂരി മണക്കുന്നല്ലോ, യമുനെ പ്രേമയമുനെ തുടങ്ങി നിരവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നൽകിയിട്ടുള്ള അദ്ദേഹം 200-ൽ പരം ചിത്രങ്ങളിലായി 1000-ൽ അധികം ഗാനങ്ങൾ മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 6 പതിറ്റാണ്ടിലേറെയായി നീണ്ടുനിന്ന സംഗീത സബരിക്കാണ് ഈ ഒരു മുഹൂർത്തത്തിൽ തിരശീല വീണിരിക്കുന്നത്. 1936 മാർച്ച് 1 ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് കൊച്ചുകുഞ്ഞിൻ്റെയും പാറുവിൻ്റെയും 14 മക്കളിൽ ഏറ്റവും ഇളയ മകനായി ജനിച്ചയാളാണ് അർജുന മാസ്റ്റർ. ഇദ്ദേഹത്തിന് 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിക്കുകയായിരുന്നു. തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെയും ജ്യേഷ്ഠനായ പ്രഭാകരനെയും പഴനിയിലെ ജീവകാരുണ്യ ആനന്ദാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. അവിടെ വെച്ച് ആശ്രമാധിപനായ നാരായണ സ്വാമിയാണ് അർജുനൻ മാസ്റ്ററിൽ ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ കല ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യമായി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നാരായണസ്വാമി ഏർപ്പാടാക്കിയ സംഗീത അധ്യാപകൻ്റെ കീഴിൽ 7 വർഷത്തോളം സംഗീതം അർജുനൻ മാസ്റ്റർ അവിടെ നിന്നും അഭ്യസിച്ചു. ആശ്രമത്തിൽ അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചത് കാരണം അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. നാട്ടിലെത്തിയ അദ്ദേഹം സംഗീത കച്ചേരികൾ നടത്തിയും കൂലിവേലകൾ നടത്തിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. സംഗീതം കൂടുതലായി പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അതിനനുവദിച്ചിരുന്നില്ല. ഇങ്ങനെ പോകുന്നതിനിടയിൽ എപ്പോഴോ പള്ളിക്കുറ്റം എന്ന് പറയുന്ന ഒരു നാടകത്തിൽ മറ്റൊരാളുടെ പകരക്കാരനായി സംഗീതം നൽകാൻ ഏർപ്പാടാക്കിയ കിട്ടിയ ഒരു അവസരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യ വഴിത്തിരിവ്. തുടർന്ന് ചങ്ങനാശ്ശേരി ഗീത, പീപ്പിൾസ് തിയേറ്റേഴ്സ്, ദേശാഭിമാനി തിയേറ്റേഴ്സ്, ആലപ്പി തിയേറ്റേഴ്സ്, കാളിദാസ കലാകേന്ദ്ര, KPSC തുടങ്ങിയ നാടക സമിതികളിലായി പ്രവർത്തിച്ച അദ്ദേഹം 300-ൽ പരം നാടകങ്ങളിലായി ഏകദേശം 800-ൽ അധികം ഗാനങ്ങൾക്ക് സംഗീതം നൽകി. ഇതിനിടയിൽ എപ്പോഴോ ദേവരാജൻ മാസ്റ്ററുമായി ഉണ്ടായ ബന്ധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അടുത്ത ഒരു വഴിത്തിരിവ് സംഭവിച്ചത്. ദേവരാജൻ മാസ്റ്ററുടെ നിരവധി ഗാനങ്ങൾക്ക് വേണ്ടി അർജുനൻ മാസ്റ്റർ ഹാർമോണിയം വായിച്ചു. 1968 പുറത്തിറങ്ങിയ കറുത്ത പൗർണമി എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനത്തോടു കൂടിയാണ് അർജുനൻ മാസ്റ്റർ മലയാള സിനിമാ സംഗീത ലോകത്തേക്ക് എത്തുന്നത്. വയലാർ, പി ഭാസ്കരൻ, ONV കുറുപ്പ് തുടങ്ങിയവരോടൊപ്പമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശ്രീകുമാരൻ തമ്പിയോടുകൂടി പ്രവർത്തിച്ച മലയാള ഗാനങ്ങളാണ് ഇന്നും ജനഹൃദയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ സംഗീതത്തെ വാനോളം ഉയർത്തി ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച AR റഹ്മാൻ ആദ്യമായി കീബോർഡ് വായിച്ചു തുടങ്ങിയത് അർജുനൻ മാസ്റ്ററുടെ കീഴിലായിരുന്നു. പാടാത്ത വീണയും പാടും, തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നീലനിഷീദിനി, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ തുടങ്ങി ഏത് തരത്തിലുള്ള പാട്ടുകളും വളരെ തന്മയത്വത്തോടുകൂടി ലളിതമായും എല്ലാവർക്കും ആസ്വാദനപരമായുമുള്ള രീതിയിൽ സംഗീത സംവിധാനം ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ കഴിവ് വേറെ തന്നെയാണ്. ഇന്നും ഇത്തരത്തിൽ അർജുൻ മാസ്റ്റർ സംഗീതം നൽകിയ പാട്ടുകൾ മലയാളികളുടെ ചുണ്ടിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിലീസിംഗിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വെള്ളാരൻ കുന്നിലെ വെള്ളിമീനുകൾ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് അർജുനൻ മാസ്റ്റർ അവസാനമായി സംഗീതം നൽകിയിട്ടുള്ളത്. പൊള്ളുന്ന ജീവിതാനുഭവങ്ങളെ ആധാരശ്രുതിയാക്കി വിഷമങ്ങളെയും വേദനകളെയും ഇമ്പമുള്ള ഈണങ്ങളാക്കി മാറ്റിയ പ്രഗത്ഭനായ സംഗീത സംവിധായകനായിരുന്നു അർജുനൻ മാസ്റ്റർ. പ്രണയവിരഹങ്ങളിലും ദുഃഖസാന്ത്വനങ്ങളിലും മലയാളികൾ മനസ്സോട് ചേർത്ത 1970-കളിലെ പാട്ടിനങ്ങളിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് മാസ്റ്ററുടെ ഗാനങ്ങളായിരുന്നു. ആലാപനത്തിലും പശ്ചാത്തല സംഗീതത്തിലും സ്വാഭാവികമായ സിനിമാറ്റിക് ശൈലി പുലർത്തുന്ന അർജുന ഈണങ്ങളുടെ ആ പാട്ടുകാലത്തെ പ്രണയം തുളുകുന്ന സംഗീത വസന്തം എന്നാണ് സംഗീത ചരിത്രകാരനായ രമേശ് ഗോപാലകൃഷ്ണൻ ഓർക്കുന്നത്. ദേവരാജൻ മാസ്റ്റർ വെട്ടിത്തുറന്ന ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ജനകീയ വഴിയിൽ അർജുനൻ മാസ്റ്റർ തനതു ശൈലിയിലൂടെ ഏറെ മുന്നോട്ടു പോയി.
വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി എന്ന് തുടങ്ങുന്ന യുഗ്മഗാനം അക്കാലം അത്രയും മലയാളികൾ അനുഭവിക്കാത്ത മെലഡിയുടെ സംഗീത പുതുവഴിയായിരുന്നു. ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം എന്ന തത്വചിന്താപരമായ ഗാനങ്ങളിലും അർജുനൻ മാസ്റ്റർ തൻ്റെ ഈണമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി എന്നതും അനുവാദമില്ലാതെ അകത്തു വന്നു തുടങ്ങിയ ഗാനങ്ങൾ അർജുനൻ മാസ്റ്ററുടെ ഈണത്തിൽ പിറന്ന മികച്ച ഗസലുകളായിരുന്നു. 1974 മാസ്റ്റർ ഈണമിട്ട കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനം 4.5 പതിറ്റാണ്ടുകൾക്കിപ്പുറം നായിക എന്ന മലയാള സിനിമയിലൂടെ പുറത്തു വന്നപ്പോൾ മലയാള സിനിമാ സംഗീത പ്രേമികൾ ഇരുവയും നീട്ടി അത് സ്വീകരിച്ചു. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് മാസ്റ്ററുടെ സംഗീതത്തിൻ്റെ കാലാതീതമായ സ്വീകാര്യത. മാസ്റ്ററുടെ ഹിറ്റുകളിൽ ഏറെയും ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ശബ്ദമാധുര്യത്തിൽ പിറന്നതായിരുന്നെങ്കിലും ഭാവഗായകൻ P ജയചന്ദ്രന്റെ റൊമാൻറ്റിക് ശബ്ദത്തിനിണങ്ങുന്ന രീതിയിലുള്ള സംഗീതം ഒരുക്കുന്നതും വാണി ജയറാമിൻ്റെ സംഗീതമാധുര്യം നമ്മൾ മലയാളികൾ അനുഭവിച്ചറിഞ്ഞതും ഏറെയും മാസ്റ്ററുടെ സംഗീതത്തിലൂടെയാണ്. ഇത്രയധികം സംഗീത സബര്യ മലയാളികൾക്ക് വേണ്ടി തുറന്നിട്ട ഇദ്ദേഹത്തിന് പക്ഷേ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നതിന് വേണ്ടി 2018 വരെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അറിയില്ല, അദ്ദേഹം തന്നെ പറയുന്ന പോലെ അദ്ദേഹം ഒരിക്കലും അവാർഡിന് വേണ്ടിയിട്ടല്ല ഇത്തരത്തിലുള്ള സംഗീതങ്ങൾ ചെയ്തിട്ടുള്ളത്. സ്വന്തം ജീവിതത്തിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച സങ്കടവും സന്തോഷവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം പാട്ടുകൾ ഇറക്കുകയായിരുന്നു. അത് മറ്റുള്ളവരിലും അതേ അനുഭൂതി പകർത്തുമ്പോൾ ഞാൻ സ്വയം തൃപ്തനാവുന്നു, അല്ലെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാവും 1000 കാതമംഗലിയാണെങ്കിലും അങ്ങയെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. പ്രണാമം. സംഗീതം എന്ന മഹാസാഗരത്തിൻ്റെ ഒരംശം മാത്രം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് 2020 April 6 പുലർച്ചെ നമ്മോട് വിട്ടുപിരിഞ്ഞ സംഗീത കുലപതി അർജുനൻ മാസ്റ്റർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റുകൾ രേഖപ്പെടുത്താം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ പുതിയ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ ജിത്തു സൈനിങ് ഔട്ട്.